ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നാട്ടിൽ നിന്ന് കുറേ പേര് ഇപ്പോൾ വരുന്നുണ്ടാവും യു കെയിലോട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പലർക്കും ഉണ്ടാവും സംശയമാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ്, അതായത് പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, അതൊക്കെ നമുക്ക് ഇവിടെ യു കെയിലും കിട്ടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ല വീഡിയോ ആണ്. അതായത് ലണ്ടനിലുള്ള ഒരു സ്ട്രീറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അവിടെ നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ് കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിൽ ഒരുപാട് കടകളുണ്ട്, ഫർണിച്ചർ ഷോപ്പുകൾ, അതുപോലെ ഡ്രസ്സിനുള്ളത്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മറ്റേ എന്താ പറയുക, ബക്കറ്റ്, അങ്ങനെ കസേര, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, അതായത് നമ്മുടെ ഒരു വീട്ടിട്ട് വേണ്ട എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഈ സ്ട്രീറ്റിൽ കിട്ടും. ആ കാണുന്നതെല്ലാം കാർപ്പറ്റുകളാണ്. നമ്മളിപ്പോൾ സാധാരണ മേടിക്കുന്ന ഷോപ്പുകളിലേക്കാളും ഒരുപാട് വില വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ആ ക്വാളിറ്റി അത്ര മോശമുള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല സംഭവങ്ങൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ ടേബിൾ മാറ്റ്, പിന്നെ കാർപ്പറ്റുകൾ, പിന്നെ പില്ലോസ്, ബ്ലാങ്കറ്റ്, അങ്ങനെ എല്ലാം തന്നെ അവിടെയുണ്ട്. ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് പച്ചക്കറികളുണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ചേന, ചേമ്പ്, മത്തങ്ങ, പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക അത്യാവശ്യം ഇവിടെ ബ്രിട്ടീഷ് ഷോപ്പുകളിലും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പുതിനയില, മല്ലിയില, പാവയ്ക്ക, പിന്നെ പീച്ചിങ്ങ, ഇത് കൂണാണ് കേട്ടോ കൂട്ടിയിട്ടിരിക്കുന്നത്, കൂണ്. അങ്ങനെ എന്നാ പറയുക, കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഈ സ്ട്രീറ്റിൽ. എല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും. വെള്ളരിക്ക, നമ്മുടെ കണിവെള്ളരിയൊക്കെ ഇല്ലേ, അതെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു ഫിഷിൻ്റെ ഷോപ്പാണ്. ഇവിടെയാണെങ്കിലും ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നാട്ടിലെ അയല, പിന്നെ കൂന്തൽ, പിന്നെ നമ്മുടെ അതുപോലെ തന്നെ സാൽമൺ. ഇത് ഇപ്പോൾ സാൽമണിൻ്റെ തല കേട്ടോ. ഇത് നല്ല ലാഭമാണ് ഈ സാൽമണിൻ്റെ തല. നല്ല ടേസ്റ്റാണ് സാൽമണിൻ്റെ തലക്കറി വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു രണ്ട് തലയ്ക്ക് നമ്മൾ ഏകദേശം 1 pound ആവുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കാണുന്ന ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ റോസസ്, പിന്നെ എന്താ പറയുക, പാഴ്സലിൻ്റെ, അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണക്കി വെച്ചിരിക്കുന്ന ഉണക്കമുളക്. പിന്നെ ഈ കാണുന്ന എല്ലാ മസാലപ്പൊടികളും, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള മസാലപ്പൊടി, തന്തൂരി മസാല, ഫിഷ് മസാലയുടെ, പിന്നെ ബാർബിക്യൂ മസാല, അങ്ങനെ മസാലപ്പൊടികളുടെ ഒരു എന്താ പറയുക, ഒരു ലോകം തന്നെയാണ് ഇവിടെ. ഒരുപാടുണ്ട്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ ഫുഡുകളിൽ ആഡ് ചെയ്യുന്ന ഒരുപാട് മസാലകളുണ്ട്. അതൊക്കെ നമുക്ക് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരുപാട് ഈ ചാട്ട് മസാലയുടെ ഒക്കെ കുറേ ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പു ആണ്. ഇവിടെ ഇപ്പോൾ ഗ്രാമ്പുവിൻ്റെ റേറ്റ് കണ്ടോ, 50 gram 1.99 ആണ്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിൽ 200 rupees എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കായ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഏലക്കായ ഞാൻ മേടിക്കാൻ വേണ്ടി എടുത്തല്ല, ജസ്റ്റ് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം ഏലക്കായൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അത്. ഇവിടെ ഏലക്കായ്ക്ക് ഇപ്പോൾ 50 gram 4.49 pound ആണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 400 something rupees. പക്ഷേ എനിക്ക് തോന്നുന്നു നാട്ടിൽ, നാട്ടിൽ നിന്ന് വരുമ്പോൾ മേടിക്കണ അത്രയും പൈസ ആവില്ല എന്ന് തോന്നുന്നു കേട്ടോ. നാട്ടിൽ, സോറി, നാട്ടിലാണ് കുറച്ചും കൂടെ ലാഭം, സോറി. പിന്നെ ഈ കാണുന്ന എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഫിഷുകളാണ്. അതുപോലെ തന്നെ ഇത് റൈസിൻ്റെ സെക്ഷനാണ്. റൈസ്, സോസുകൾ, പിന്നെ എന്താ പറയുക, അപ്പപ്പൊടി, ഇഡ്ഡലിപ്പൊടി, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. സോസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഡാർക്ക് സോയാ സോസ്, ലൈറ്റ് സോയാ സോസ്, വിനാഗിരി, അങ്ങനെ പിന്നെ ടിന്നായിട്ടുള്ള ഫുഡുകൾ, ഇതാക്കി അടിക്കുന്നൊക്കെ ടിൻ ഫുഡ്സാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാം തന്നെ ഉണ്ട്. ഒന്നും തന്നെ കിട്ടാത്തതായിട്ട് ഇവിടെ ഇല്ല. നമുക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അരിയുടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്.
അതുപോലെ തന്നെ ഈ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കപ്പ സംഭവങ്ങളൊക്കെയാണ്. ഇത് നാട്ടിൽ നിന്ന് വരുന്നതാണോ എന്നറിയില്ല. കപ്പയുണ്ട്, ചേമ്പുണ്ട്, അതുപോലെ ദാ ഇത് ഏത്തപ്പഴമാണ്. ഇവിടെ അധികം കിട്ടാത്തൊരു സംഭവമാണ് ഈ ഏത്തക്കായും ഏത്തപ്പഴവും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇതുപോലത്തെ ഷോപ്പുകളിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ടാവും. അതുപോലെ ഒരുപാട് ഗാർലിക്ക്, പിന്നെ ഇതിരിക്കുന്ന മധുരക്കിഴങ്ങ് കേട്ടോ, മധുരക്കിഴങ്ങ്, അപ്പം ആ കണ്ടത് മഞ്ഞളാണ്, നമ്മുടെ മഞ്ഞൾ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും തന്നെ കിട്ടും. പിന്നെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്പൈസസിന് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ്. നമ്മുടെ കറുകമ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം ഈ ഭാഗത്തും ഉണ്ട്. പിന്നെ ഇതെല്ലാം പൊടിച്ചിട്ടുള്ളതുണ്ട്. നമ്മുടെ ഇത് നമ്മുടെ തക്കോലാണ്. അങ്ങനെയുള്ള ഐറ്റംസിനുള്ളൊരു വലിയ സെക്ഷനാണിത്. ഇത് പിന്നെ എല്ലാം ഒരു കടയിൽ തന്നെയല്ല, പല പല ഷോപ്പുകളാണിത്. അപ്പോൾ ഞങ്ങൾ പല പല ഷോപ്പുകളിൽ കയറിയിട്ടാണ് ഇതെല്ലാം വീഡിയോ എടുക്കുന്നത്. ഒരേ ഷോപ്പല്ല കേട്ടോ. അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ പൊറോട്ട, പിന്നെ ഹൽവ, കോഴിക്കോടൻ ഹൽവ, പിന്നെ ലഡു, അങ്ങനെയുള്ള ഫ്രോസൺ ആയിട്ടുള്ള സംഭവങ്ങളും കിട്ടും. പിന്നെ നമ്മുടെ അച്ചാറുകൾ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ദാ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകാണ്. പിന്നെ അച്ചാറുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം അച്ചാറും, എനിക്ക് തോന്നുന്നു വെളുത്തുള്ളി അച്ചാർ, മുളകച്ചാർ, അങ്ങനെ എല്ലാത്തരം അച്ചാറുകളും ഉണ്ട്. അച്ചാറുകളുടെ ഒരു വലിയ സെക്ഷൻ തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ ഉപ്പിലിട്ടത്, മുളക് ഉപ്പിലിട്ടത്, പിന്നെ നമ്മുടെ എന്താ പറയുക, അങ്ങനെ ഉപ്പിലിട്ടൊരു സെക്ഷനുണ്ട്. പിന്നെ ദാ ഇത് നമ്മുടെ ഉണക്കലരിയാണ്. പായസത്തിലൊക്കെ നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കുന്ന ഉണക്കലരിയില്ലേ, അത്. പിന്നെ ഞങ്ങളിതാ ഇതിൻ്റെ ഈ പൊറോട്ടയുടെ ഒരു വലിയ സെക്ഷൻ എടുത്തായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒത്തിരി നല്ല പൊറോട്ടയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് ഉണ്ടാക്കിയൊക്കെയായിരുന്നു, നല്ല പൊറോട്ടയായിരുന്നു. അപ്പോൾ പൊറോട്ടയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊന്നി റൈസ്, പിന്നെ പാലക്കാടൻ മട്ട, പിന്നെ നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെയും നിറപ്പറയുടെയൊക്കെ ഡബിൾ ഹോൾസിൻ്റെയൊക്കെ ഇതാ പൊടി, പുട്ടുപൊടി, അപ്പപ്പൊടി, അങ്ങനെയുള്ള സെക്ഷനുകളായിട്ടായിരിക്കണം മുഴുവനും. കുറേ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. കുറേ ഷോപ്പുകളിൽ ഇതുപോലെ തന്നെ സെയിം ഫുഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് നടക്കുമ്പോഴാണ് ഞാനത് ഈ ഉള്ളി കണ്ടത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ സവാള ഉള്ളി ആദ്യമായിട്ട് കാണുന്നതാണ്. ഒരു തേങ്ങയുടെ അത്രയും മുഴുപ്പുള്ള സവാള ഉള്ളി ഞാനത് എടുത്തു നോക്കി. ആ ഒരു സെക്ഷനിലിരിക്കുന്ന ഉള്ളികൾ മുഴുവൻ ഇത്രയും വലുതാണ്. വൈറ്റ് ഓണിയനാണിത്, ഭയങ്കര സൈസിലുള്ളത്. എനിക്ക് കയ്യിൽ പിടിച്ചിട്ട് പോലും പറ്റുന്നില്ല, അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇത് ഒരെണ്ണം തന്നെ ഒരു കിലോ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയ്ക്കും വലിയ സവാള ഉള്ളി. പിന്നെ ഇതായിരിക്കുന്നത് നമ്മുടെ ചേമ്പാണ്. പിന്നെ ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ടൊക്കെ പിന്നെ എല്ലായിടത്തും കിട്ടുന്നതാണ്. തേങ്ങ, അങ്ങനെ എല്ലാം തന്നെയാണ് കേട്ടോ. മധുരക്കിഴങ്ങ്, ഇത് നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന ബംബ്ലൂസ് നാരങ്ങയില്ലേ, ആ ടൈപ്പ് ഒരു സംഭവമാണ്. അതുപോലെ കോൺ, പിന്നെ നമ്മുടെ അലോവേരയുടെ ഫുൾ ചെടി തന്നെയുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ട് നട്ടു വയ്ക്കാം അലോവേരയുടെ ഫുള്ള്. പിന്നെ വലിയ കാട്ടൻ മത്തങ്ങ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കപ്പ, ഈ മുളക് കാണാൻ നല്ല ഭംഗിയാട്ടോ. മുളകിൻ്റെ ഒരുപാട് വെറൈറ്റി, നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ. ഇങ്ങനെ ഒത്തിരി കളറിലുള്ള മുളകുകൾ, ചുവപ്പ്, മഞ്ഞ, പച്ച, അങ്ങനെ ഒത്തിരി കളറിലുള്ള മുളകുകൾ. ഇത് നല്ല എരിവുള്ള മുളകാട്ടോ. നമ്മുടെ നാട്ടിലെ കണ്ണുപൊട്ടി മുളക് എന്ന് പറയില്ലേ, നിങ്ങൾ അങ്ങനെയാണോ പറയണത് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കണ്ണുപൊട്ടി മുളക് എന്ന് പറയുന്നതിന് നല്ല എരിവാണ് അതിന്. അതുപോലെ അതാ റെഡ് കളറിലുള്ള മുളക്, നല്ല ഭംഗിയായിട്ട് തിരിക്കണം കാണാൻ തന്നെ. ഇനി ഇതാ കാണാൻ പോണത് പിക്കിൾസിൻ്റെ ഒരു ലോകം തന്നെയാണ്. ഇതിപ്പോൾ കുറേ പിക്കിൾസ് ഉണ്ട്, വെളുത്തുള്ളി, പിന്നെ മുളക്, പിന്നെ നമ്മുടെ ചെറിയ കുക്കുംബർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്.
ഇത് എന്തൊക്കെയാണ് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലേ. ഇപ്പോൾ പീച്ചിൻ്റെ ഇതുണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉപ്പിലിട്ട ഒരു സെക്ഷൻ തന്നെയാണിത്. നല്ല ഭംഗിയാണ് ഇത് എല്ലാവരും. ഞാനിവിടെ നിന്നൊരു മുളകിൻ്റെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറുണ്ടുമ്പോഴൊക്കെ ഇത് കൂട്ടിക്കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു മുളകിൻ്റെ ഉപ്പിലിട്ടത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചാൽ സോസുകളാണ് മുഴുവനും. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നേരെ ഇനി റെസ്റ്റോറൻറ്റിട്ടാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു അറേബ്യൻ ഷോപ്പിലായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് നല്ല ഫുഡായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇടയ്ക്ക് ഇന്ത്യൻ ഷോപ്പിൽ പോകാറുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ചില ഫുഡുകൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഫുഡുകളായിരിക്കും. എനിക്ക് ഈ ചാട്ട് മസാലയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഈ ഫുഡ് നമ്മൾ അറേബ്യൻ ഫുഡായതുകൊണ്ട് നല്ല ഭക്ഷണമായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇനിയും കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശരി, എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാവേ.